ഞാൻ ഷാനു സമദാണ്. മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന സിനിമയുടെ ഡയറക്ടറാണ്. 2019 ലാസ്റ്റ് റിലീസായി. കുറേ ആൾക്കാർ നല്ലതാണെന്നും അതുപോലെ തന്നെ മോശമാണെന്നും വിമർശനം ഏറ്റുവാങ്ങിയൊരു സിനിമയാണ് മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള. ഒട്ടനവധി അവ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആ സിനിമ. കുറേ സ്ഥലത്തുനിന്ന് നല്ല സിനിമയ്ക്കും നല്ല കഥയ്ക്കും ഒക്കെ അവാർഡ് മേടിച്ചിട്ടുള്ളൊരു സിനിമയാണ് കുഞ്ഞബ്ദുള്ള. കുറേ വർഷങ്ങളായി മലയാള സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള ഉണ്ടായത്, മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള ഉണ്ടാവാൻ കാരണം ഷാജി പട്ടികർ എന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. കാരണം ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഞാനും ഷാജിക്കാം കൂടെ സംസാരിക്കാറുണ്ട്. ഞാനൊരു സിനിമ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഷാജി പട്ടികര. ഷാജിക്കനെ സംബന്ധിച്ച് വേറെ ഒരുപാട് ഡയറക്ടർ കിട്ടുമെങ്കിലും എനിക്ക് നീ ചെയ്യൊരു പടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയധികം സപ്പോർട്ട് ചെയ്ത ഒരാളേ. പിന്നെ നമ്മളെ സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ ഇറങ്ങിയെടുത്ത് അതിൽ അഭിനയിച്ച KTC അബ്ദുള്ളഖാനെ കണ്ടതിന് ശേഷം പടം ഞാൻ കണ്ടിട്ടില്ല, ഷാജി കണ്ടിട്ട് പറഞ്ഞു ആ ഷാജി അബ്ദുള്ളഖാനെ വെച്ചിട്ടൊരു പടം ചെയ്യും, അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ പടം. അപ്പം എൻ്റെ ഞാൻ പറഞ്ഞിക്ക അങ്ങനെ ഒരു സിനിമ ചെയ്യാനൊരു കഥ എൻ്റെ ഒരു പേരുണ്ട്, മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള എന്നാണ് പേര്. അപ്പോൾ ആ ഒരു പേരുണ്ട്, ഞാൻ പിന്നെ കഥ ആലോചിക്കട്ടെ. അതിനുശേഷം ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ട് ആൾക്കാർ പറഞ്ഞ ക്ലൈമാക്സ് ആണ് അതിൻ്റെ. ആ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കി. ആ കഥ ഒരു സിനിമ കണ്ടവരോടെയും അല്ല കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു 19-25 വയസ്സായ ഒരാൾ തൻ്റെ കൂടെ പഠിച്ചിരുന്ന തന്നെ ഒരു കളിക്കൂട്ടുകാരി അന്വേഷിച്ചിട്ട് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തെത്ത് തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ കേരളത്തിൻ്റെ ജില്ലകളിലൂടെ അയാൾ അന്വേഷിച്ച് നടക്കുന്ന യാത്രയും ആ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന കുറേ ചെറിയ ചെറിയ കഥകൾ ചേർന്നാണ് മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള. സിനിമ കണ്ടവരോട് പറയേണ്ട കാര്യമില്ലല്ലോ. കാണാത്തവർ ഇപ്പോൾ ആമസോണിലും എയർടെല്ലിലും ഒക്കെ സിനിമയുണ്ട്, കാണാൻ ശ്രമിക്കുക. തുടങ്ങി ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അബ്ദുള്ളക്കാക്ക് സുഖമില്ലാണ്ടായി. അബ്ദുള്ളക്കാടെ അസുഖം മാറി വരാൻ വേണ്ടിയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും അഭിനയിച്ചവരൊക്കെ ഇങ്ങനെ ക്രൂ മൊത്തം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ തന്നെ കൊണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങളെന്നും അന്വേഷിക്കാറുണ്ട്. അബ്ദുള്ളക്ക തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക, അബ്ദുള്ളക്കാനായിട്ട് സംസാരിക്കേണ്ടി. പക്ഷേ ഒരു 8 ദിവസം അറ്റാക്ക് വന്ന് സുഖത്തിൻ്റെ ഒപ്പം തന്നെ ഒരു കാർഡിയക് അറസ്റ്റ് കൂടി വന്ന് പുള്ളി ഈ ലോകത്തോടുകൂടി വിട പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രശ്നത്തിലായിരുന്നു ഞാൻ. എന്താവും സിനിമ, എന്താവും ഇങ്ങനെയൊന്നും. എൻ്റെ പ്രൊഡ്യൂസറുണ്ട്, പക്ഷേ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഒട്ടനവധി നല്ല സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസറാണ് ബെൻസി നാസർക്ക ബോസ് എന്നാണ് ഞങ്ങൾ വിളിക്കുക. നാസർക്ക ബോസ് ഞങ്ങളോട് വന്നു, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വരാനുള്ളത് എന്തായാലും വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നല്ലൊരു നടനെ കണ്ടിട്ട് പകരം വെച്ചിട്ട് നമുക്ക് റീഷൂട്ട് ചെയ്യാം. അതിൻ്റെ പൈസ എത്ര വരുന്നോ മറ്റ് ചിലവുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. ജീവിതത്തിൽ ഏറ്റവും കൂടിയ വലിയൊരു സപ്പോർട്ട് കിട്ടിയ അതാ ബോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അടുത്താണ്. അദ്ദേഹമല്ല വേറൊരാളാണെങ്കിൽ ഈ സിനിമ വീണ്ടും ഉണ്ടാവില്ല, ഇതുപോലെ റിലീസാവില്ല, ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ സംസാരിക്കില്ല. അദ്ദേഹം എന്നൊരാളുള്ളത് കൊണ്ട് മാത്രമാണ് ആ സിനിമ എന്നായത്. വീണ്ടും വന്ന് റിലീസായി ഈ ഒട്ടനവധി പുരസ്കാരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടും പിന്നെ പടച്ചവനോടും ഷാജി പട്ടിക്കാരോടൊക്കെയാണ്. അങ്ങനെ സിനിമ ഷൂട്ടിങ് തുടങ്ങി. പ്രിയപ്പെട്ട അബ്ദുള്ളക്ക നായകനായിട്ട് സിനിമ ഷൂട്ടിങ് സത്യനന്ദിക്കാട് സാറ് സ്വിച്ച് ഓൺ നിർവഹിച്ച് തൃശ്ശൂരിൽ വെച്ച് ഷൂട്ട് തുടങ്ങി. പക്ഷേ ഷൂട്ടിങ് തുടങ്ങി 8-ാം ദിവസം അബ്ദുള്ളക്ക സുഖമില്ലാതിരിക്കുകയും പിന്നെ 2 ആഴ്ചക്കുള്ളിൽ മരണമടയുകയും ചെയ്തു. അപ്പോൾ ഒരുവിധം ഒരു 8 ദിവസം ഒരു സേർ പാട്ടടക്കം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അവിടെ വെച്ച് ആ സിനിമ ഡ്രോപ്പ് ആവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ദ്രൻസ് ഏട്ടൻ ഈ സിനിമയിലേക്ക് വരുന്നത്. അബ്ദുള്ളക്കു ശേഷം ആര് എത്ര റിയലിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന ഒരാൾ വേണം, അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചാണ് നമ്മൾ ഇന്ദ്രൻസ് ഏട്ടൻ്റെ പേര് ഇങ്ങനെ വന്നതും ഇന്ദ്രൻസ് ഏട്ടനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അബ്ദുള്ളക്കാടെ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഇന്ദ്രൻസ് ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻസ് ഏട്ടനെ നല്ലൊരു നടനായി അവാർഡ് കമ്മിറ്റി പരിഗണിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം അത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻസ് ഏട്ടൻ്റെ വരവെന്ന് പറഞ്ഞാൽ
പിന്നെ നമ്മളെ ഉള്ളിൽ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഈ ക്യാരക്ടറിനൊരു ഡൈവേർഷൻ ഉണ്ട് ക്ലൈമാക്സ് രംഗത്ത്. അത് ഒരിക്കലും പിടികിട്ടാത്ത ഒരാൾ വേണം ഈ ക്യാരക്ടർ ചെയ്യാനെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ മുഖം കിട്ടിയത് ഇന്ദ്രൻസേട്ടനാണ്. ഇന്ദ്രൻസേട്ടനെ അമൽ എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് ആ മേക്കപ്പ് കാണിച്ച് അങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കി നോക്കാം, അങ്ങനെ വളരെ നല്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി തരുന്നൊരു നടനാണ്. അത് മാത്രമല്ല, ഒരു ക്യാരക്ടറിനോട് ചെയ്യുന്ന ഒരു ഇഷ്ടം. അപ്പം നമുക്കൊരു തെറ്റിയാൽ ഷാനു ഇത് അങ്ങനെ ചെയ്യല്ലേ നല്ലത്, അങ്ങനെ ആകുമ്പോൾ എന്താവുമല്ലോ എന്നൊക്കെ. അതേപോലെ തന്നെ ബാലു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഈ സിനിമയുടെ കഥ എല്ലാവർക്കും അറിയാം, ഭയങ്കര ത്രില്ലടിച്ചിരുന്നതാണ് കഥ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അതിനോട് എല്ലാ തരത്തിലും, ഇപ്പോൾ അബ്ദുള്ളക്ക മരിച്ചിട്ട് പോലും എല്ലാവരും ഒരു പൈസ വീണ്ടും ഷൂട്ടിന് വന്നപ്പോൾ മേടിക്കേണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വന്നത്. അവരെയൊക്കെ മനസ്സിൽ നിന്ന് ഇതുവരെ നമ്മൾ എപ്പോഴും കൊണ്ടുനടക്കും അവരെയൊക്കെ. ഇപ്പോൾ ഇന്ദ്രൻസേട്ടൻ്റെ വരവ് ഗുണം ചെയ്തതെന്ന് വെച്ചാൽ ഇന്ദ്രൻസേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനല്ലാണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. സിനിമയ്ക്ക് അങ്ങനെ നേരിട്ട പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അബ്ദുള്ളക്കാടെ മരണം തന്നെയാണ് സിനിമയ്ക്ക് നേരിട്ട പ്രതിസന്ധി. അതല്ലാതെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുള്ള തിരുവനന്തപുരം മുതൽ ഒരു യാത്ര, കാസർഗോഡ് തെക്ക് മുതൽ വടക്ക് വരെ അവസാനിക്കുന്ന ഒരു യാത്രയിൽ ഒരു തടസ്സം പോലും ഷൂട്ട് ചെയ്യുക, ഒരു തടസ്സം പോലും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിനൊരു കാരണം പ്രൊഡക്ഷൻ കൺട്രോളർ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറാണ്. പിന്നെ പ്രൊഡ്യൂസറുടെ കൂടെ എന്ന റാഷിദ്, അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മളപ്പം. അക്ബർ ട്രാവൽസിൻ്റെ ക്രൂ, അതായത് ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാൽ അക്ബർ ട്രാവൽസ്, അതാണ് ബെൻസി പ്രൊഡക്ഷൻസ്, അവരെ ക്രൂ ഉണ്ട്. ബോംബെയിലാണെങ്കിൽ ബോംബെയിൽ എല്ലാ തരത്തിലുള്ള ഹെൽപ്പ് ചെയ്തവരാണ്. അക്ബർ ട്രാവൽസിൻ്റെ ഈ കേരളത്തിലെ ഏത് ജില്ലകളിൽ അവരെ ഇതുണ്ടാവും, നമ്മൾ ഷൂട്ട് ചെയ്യാൻ എവിടെ പോകണം അവിടെ അവരെ സഹായമായിട്ട് അക്ബർ ട്രാവൽസിൻ്റെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ റിലീസിൻ്റെ തരത്തുണ്ടായ ഒരു കുറേ പ്രശ്നങ്ങളാണ്. അതാണ് സിനിമ ഒരു ഹിറ്റ് സിനിമ പറഞ്ഞത്. കാരണം ഇതൊരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നില്ല, ഒരു കൊമേഴ്സ്യൽ സിനിമയായിരുന്നു. ഇറങ്ങിയ നേരത്താണ് ആ പെരുന്നാളിന് വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ, അത് ഇതൊക്കെ കഴിഞ്ഞ നേരത്ത് നമുക്ക് സിനിമ ആ ഒരു റിലീസിൻ്റെ ടൈം ഒരു വളരെ മോശമായ ഒരു സാഹചര്യമായി മാറിപ്പോയി. അല്ലെങ്കിൽ സിനിമ പിന്നെ എല്ലാ കൊച്ചു സിനിമകൾക്കുണ്ടാകുന്ന കുറേ പ്രതിസന്ധികൾ, അത് ഞാനായിട്ട് പറയണ്ടല്ലോ, അത് എല്ലാവരും അറിയുന്നതാണ്, എല്ലാം കേൾക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് ആഫ്രിക്ക. ഈ സിനിമയ്ക്ക് അവിടെ എൻട്രിയാണ് ലഭിച്ചത്. എൻട്രി ആയിട്ട് അവർ ക്ഷണിക്കുകയും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയി. അതായത് നമ്മളെ കണ്ടിട്ടുള്ള ഓസ്കാർ അവാർഡൊക്കെ അതുപോലൊരു സ്റ്റൈലിൽ തന്നെയാണ് അവിടുത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത്. റെഡ് കാർപ്പറ്റിലൂടെ നമ്മളെ വിളിക്കും, നമ്മളെ ഡീറ്റെയിലൊക്കെ പറയും, നമ്മളെ മുന്നേക്കുക. എന്നിട്ട് അവിടെ വെച്ചാണ് പ്രഖ്യാപനം. നമുക്ക് പ്രൈസ് ഉണ്ടോ ഇല്ല എന്നൊന്നും നമുക്ക് അവർക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരേ പ്രൈസുകൾ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മൊമെൻ്റം മാത്രമായിരിക്കുന്ന അടുത്ത് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട എന്നെ സഹായിച്ച ഒരാളുണ്ട്, മുഹമ്മദ് അലി എന്ന് പറഞ്ഞ പുള്ളി. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോനെ വന്നത് വെറുതായോ എന്നുള്ള അർത്ഥത്തിൽ നോക്കിയിരിക്കണ അടുത്താണ് ഏറ്റവും നല്ല സിനിമയ്ക്ക് അവാർഡ് കുഞ്ഞബ്ദുള്ള എന്ന് വിളിച്ചത്. സത്യം പറഞ്ഞാൽ അന്നേരത്ത് കണ്ണീലിങ്ങനെ ഒരു ഒഴുകൽ, സന്തോഷത്തിൻ്റെ ഒരു ഭീകര നിമിഷമാണത്. നമ്മളുണ്ടാക്കിയെടുത്ത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത്, നമ്മളല്ല ഞാനടക്കമുള്ള ഒരുപാട് പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് ലോക നിലവാരത്തിലുള്ളൊരു അംഗീകാരം കിട്ടുക, ഏറ്റവും നല്ല സിനിമയായിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ഒരു പല രാജ്യത്തുനിന്ന് വന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഞാൻ ചെന്നിരിക്കുക, എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് അവാർഡ് മേടിക്കുക, എന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ തുള്ളിച്ചാടി അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലെത്തിയപ്പോഴാണ്, നാട്ടിൽ വന്നിറങ്ങിയ അന്ന് എന്നെ അവിടെ ഒരു ആറ് ദിവസം പിടിച്ചിട്ടു. കാരണം ആഫ്രിക്കയിലൊരു പ്രശ്നമുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റുവാണ്ട ഒക്കെ പോലത്തെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവരൊരു ഇഞ്ചക്ഷൻ എടുക്കണം. അവിടെ ഒരു മഞ്ഞപ്പനി ഉണ്ട് നമ്മളടുത്ത് മലമ്പനി പോലെ, ആ മഞ്ഞപ്പനിക്ക് മരുന്നടിക്കാൻ ഞാൻ മരുന്നടിച്ചില്ല, പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന നേരത്താണ് മരുന്നടിച്ചത്. മരുന്നടിച്ചു കഴിഞ്ഞാൽ 10 ദിവസമെങ്കിലും അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഇത് കഴിഞ്ഞ 10 ദിവസം വേണം. ആ മഞ്ഞപ്പനി ഭയങ്കര ഗുരുതരമായ ഒരു രോഗമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് മഞ്ഞപ്പനിക്കുള്ള ഇത് അടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അവർ നോക്കിയപ്പോൾ തലേസാണ് അടിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ആറീസം എയർപോർട്ടിൽ കിടന്നു. അപ്പോൾ ആറീസം എയർപോർട്ടിൽ, ആ എയർപോർട്ടിൽ കിടക്കാൻ പറ്റിയ ദിവസം തന്നെ ഫ്ലൈറ്റ് മൊത്തം വന്നു. ഞാനൊരു ദിവസം നേരം വൈകുകയാണെങ്കിൽ 3 മാസം ആഫ്രിക്കയിൽ കുടുങ്ങിയേനു. അപ്പോൾ അതുകൊണ്ട് ആഫ്രിക്കയിൽ കുടുങ്ങിയില്ല, പക്ഷെ നാട്ടിലെത്തി ഒരു 6 ദിവസം കുടുങ്ങി. അപ്പോഴത്തേനും ലോക്ക്ഡൗൺ ആയി. 7-ാമത്തെ ദിവസം എന്നെ എയർപോർട്ടിൽ നിന്ന് വിട്ടുള്ളൂ. എയർപോർട്ടിൻ്റെ എല്ലാം അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം, താമസം, എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ് 7-ാം ദിവസം വീട്ടിലേക്ക്. വീട്ടിലെത്തി കഴിഞ്ഞാൽ 14 ദിവസം നമ്മൾ ക്വാറന്റൈനിൽ. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഭയങ്കരമായ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു ആഫ്രിക്കൻ യാത്ര, ആഫ്രിക്കൻ ഫെസ്റ്റിവൽ.
പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടം വീട്ടിലിരിക്കുമ്പോൾ കുറേ കൊച്ചു കൊച്ചു കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് സിനിമയ്ക്ക് ചെയ്യാവുന്ന. അതിന് നല്ല ഒരു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ആർട്ടിസ്റ്റുകളാണല്ലോ സിനിമ ഉണ്ടാവാനുള്ള മെയിൻ കാരണം. നല്ല ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്. നല്ല ആർട്ടിസ്റ്റല്ല, എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്, പക്ഷേ ഫിനാൻഷ്യലായിട്ടും കമേഴ്ഷ്യലായിട്ടും പോകാവുന്നൊരു സിനിമയാണ് എൻ്റെ മുന്നിലുള്ളത്. അങ്ങനെയുള്ളൊരു സിനിമയിന് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും നേരം വൈകുന്നത്. എന്തായാലും ഞാനതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അറിയിക്കുന്നത് നിങ്ങളായിരിക്കും.